സംഗീതജ്ഞൻ. മുൻപൊരിക്കൽ വളരെ പ്രാവീണ്യം നേടിയ ഒരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് അഗസ്റ്റോ എന്നായിരുന്നു. ഇറ്റലിയിലായിരുന്നു താമസം. സംഗീതത്തിൽ വലിയൊരു നിലയിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചു വന്നത്. അയാൾ കാട്ടിൽ മരങ്ങൾക്ക് നടുവിലായിട്ടാണ് തന്റെ പുതിയ വീട് നിർമ്മിച്ചത്. അങ്ങനെ ചുരുങ്ങിയ കാലയളവിൽ അയാളുടെ ആഗ്രഹപ്രകാരം തന്നെ നല്ല ഒരു സംഗീതജ്ഞനായി മാറി. മരങ്ങൾ ചാഞ്ചാടുന്നതിനനുസരിച്ച് ഈണം പകർന്ന് ചെടികൾ ആടിയുലയുന്ന ശബ്ദത്തിനനുസരിച്ച് താളം പകർന്നു. ഒരു ദിവസം ജനങ്ങളുടെ മുൻപിൽ തന്റെ കഴിവ് തെളിയിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനായി അയാൾ എന്തൊക്കെയോ വിധത്തിൽ പരിശ്രമിച്ചു. പക്ഷേ ആ പരിശ്രമങ്ങളൊന്നും സഫലമായില്ല. പിന്നീട് അയാൾക്ക് തോന്നി, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലെന്നാ തോന്നുന്നേ. ആദ്യം എനിക്കൊരു നല്ല സുഹൃത്തിനെ കണ്ടുപിടിക്കണം. അങ്ങനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്റെ കഴിവ് അവന്റെ അടുത്ത് എനിക്ക് കാണിക്കാവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ അടുത്തുള്ള വാദ്യോപകരണങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കാടാകെ ശബ്ദമുഖരിതമായി മാറി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ചെന്നായ തന്റെ അടുത്തേക്ക് ഓടി വരുന്നത് അയാൾ കണ്ടത്. ഓ ചെന്നായി, ആരെങ്കിലും സഹായിക്കൂ. അപ്പോൾ ആ ചെന്നായ അയാളുടെ അടുത്തേക്ക് വന്ന് അയാളോട് പറഞ്ഞു, ഓ സംഗീതജ്ഞനെ, നീ എന്ത് മനോഹരമായിട്ടാണ് വായിക്കുന്നത്. എനിക്കിത് പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന ഒന്നാണ്. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പോലെ എല്ലാം അങ്ങ് ചെയ്താൽ മതി. ദാ നോക്ക് സംഗീതജ്ഞനെ, ഒരു ഗുരു എന്തു പറഞ്ഞാലും അത് കേൾക്കേണ്ടത് ഒരു ശിഷ്യന്റെ കടമയാണ്. ആ സംഗീതജ്ഞൻ ചെന്നായയോട് തന്നെ പിന്തുടരാൻ പറഞ്ഞു. അവർ രണ്ടുപേരും കുറെ ദൂരം മുൻപോട്ട് നടന്നു. അങ്ങനെ അവർ ഒരു ഓക്കുമരത്തിനടുത്തെത്തി. ആ മരം പൊട്ടിപ്പൊളിഞ്ഞ് ഉൾഭാഗം പൊള്ളയായിരുന്നു. നോക്ക്, നിനക്ക് ഈ സംഗീതം പഠിക്കണമെങ്കിൽ നിന്റെ കാലെടുത്ത് ഈ ഹോളിലേക്ക് വെക്കണം. ചെന്നായ അതിന് സമ്മതിച്ചു. പക്ഷേ ആ സംഗീതജ്ഞൻ പെട്ടെന്നൊരു കല്ലെടുത്ത് അതിന്റെ മറ്റേ കാലിലേക്ക് എറിഞ്ഞ് ആ കാലും കൂടി മരത്തിനുള്ളിലേക്ക് തള്ളിവെച്ചു. അതിന് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല, തടവിലായതുപോലെ ആയി. ഞാൻ തിരിച്ചു വരുന്നതുവരെ നീ ഇവിടെ തന്നെ കാത്തിരിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് സംഗീതജ്ഞൻ അവിടെ നിന്ന് പോയി. കുറെ ദിവസം കഴിഞ്ഞ് അയാൾ സ്വയം പറയാൻ തുടങ്ങി, ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ, ഈ കാട്ടിൽ എനിക്ക് മറ്റൊരു സുഹൃത്തിനെ കണ്ടെത്തിയേ തീരൂ. തന്റെ വാദ്യോപകരണം എടുത്ത് അയാൾ വീണ്ടും വായിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്നൊരു കുറുനരി അയാളുടെ വായന കേട്ട് അയാളുടെ അടുത്തേക്ക് ഓടി വന്നു. ഓ, ഒരു കുറുനരി വരുന്നുണ്ടല്ലോ, എന്നെ ആരെങ്കിലും സഹായിക്കേ. അടുത്തേക്ക് വന്ന ആ കുറുനരി അയാളോട് പറഞ്ഞു, ഓ സംഗീതജ്ഞനെ, നീ വളരെ മനോഹരമായിട്ടാണ് വായിക്കുന്നത്. എനിക്കും ഇതുപോലെ വായിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇത് വളരെ എളുപ്പം പഠിക്കാൻ പറ്റും. നീ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞിട്ട്, ഓ സംഗീതജ്ഞനെ, ഒരു നായ് തന്റെ യജമാനൻ പറയുന്നത് അനുസരിക്കുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം. എങ്കിൽ എന്റെ പിന്നാലെ വാ. അവിടെ നിന്നും അവർ കുറേ ദൂരം മുൻപോട്ട് നടന്നു. അവരൊരു നടപാതയിൽ എത്തിച്ചേർന്നു. അതിന്റെ രണ്ടു വശത്തും ധാരാളം കുറ്റിച്ചെടികൾ ഉണ്ടായിരുന്നു. ആ സംഗീതജ്ഞൻ അവിടെ നിന്നു. എന്നിട്ട് ഒരു വശത്ത് നിന്നും ഒരു ചെറിയ കുറ്റിച്ചെടി തന്റെ കാലുകൊണ്ട് തറയിലേക്ക് ചവിട്ടിയരച്ചു. അതിനുശേഷം മറ്റൊരു കുറ്റിച്ചെടിയെയും അതേപോലെ തന്നെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ കുറുനരി, നിനക്ക് എന്നെ പോലെ സംഗീതം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഇടതുകാല് നൽകുക. കുറുനരി അതിന് സമ്മതിച്ചു. ആ സംഗീതജ്ഞൻ കുറുനരിയുടെ കാലിൽ പിടിച്ച് കുറ്റിച്ചെടിയുടെ മുകളിൽ വെച്ച് അമർത്തി. ദാ നോക്ക് കുറുനരി, ഇപ്പോൾ നിന്റെ വലതുകാല് നൽകുക. അയാൾ രണ്ടു കാലുകളും കുറ്റിച്ചെടിയിൽ വെച്ച് കെട്ടി. എന്നിട്ട് ശരിക്കും ഇറുക്കി കെട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. ശരിക്കും കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കുറ്റിച്ചെടികൾ പെട്ടെന്ന് മുകളിലേക്ക് പറക്കാൻ തുടങ്ങിയപ്പോൾ ആ കുറുനരി അതിനുള്ളിൽ കുടുങ്ങി. കുറുനരിയും കുറ്റിച്ചെടികൾക്കൊപ്പം അന്തരീക്ഷത്തിൽ പറന്നു. ഞാൻ തിരിച്ചു വരുന്നതുവരെ നീ ഇവിടെ തന്നെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആ സംഗീതജ്ഞൻ അവിടെ നിന്ന് പുറപ്പെട്ടു. വീണ്ടും അയാൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. ഈ കാട്ടിൽ നമ്മൾ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റൊരു സുഹൃത്തിനെ കണ്ടെത്തിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വീണ്ടും അയാളുടെ വാദ്യോപകരണമെടുത്ത് പഴയതുപോലെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു മുയൽക്കുട്ടി അയാളുടെ അടുത്തേക്ക് ഓടി വന്നു. എന്തായത്, ഒരു മുയൽക്കുഞ്ഞാണല്ലോ ഓടി വരുന്നത്. ഇതിനെ എന്റെ സുഹൃത്താക്കുകയാണെങ്കിൽ നന്നായിരിക്കുമോ. അത് തിരിച്ചങ്ങ് പൊയ്ക്കോട്ടെന്നേ. സംഗീതജ്ഞനെ, നിങ്ങൾ യഥാർത്ഥത്തിൽ നന്നായിട്ട് വായിക്കുന്നുണ്ട്. എനിക്കും അത് പഠിച്ചാ കൊള്ളാമെന്നുണ്ട്. ഇത് വളരെ ലളിതമായി പഠിക്കാം. നീ ചെയ്യേണ്ടത് എന്തെന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. സംഗീതജ്ഞനെ, ഒരു ടീച്ചർ പറയുന്ന കാര്യങ്ങൾ സ്റ്റുഡന്റ് കേൾക്കുന്നത് പോലെ ഞാൻ എല്ലാം കേട്ടോളാം. അവർ രണ്ടുപേരും അങ്ങനെ മുന്നോട്ട് നടന്നു. അവിടെ കാട്ടിനുള്ളിൽ ഒരു തുറസായ സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ സംഗീതജ്ഞൻ
ഒരു തന്ത്രി എടുത്ത് ആ മുയൽക്കുട്ടിയെ മരത്തോട് ചേർത്ത് വലിച്ചു കെട്ടി. ദാ നോക്കൂ മുയൽക്കുട്ടി, ഈ മരം നീ ഒരു 20 പ്രാവശ്യം ചുറ്റി വരിക എന്ന് പറഞ്ഞു. അതിന് ആ മുയൽക്കുട്ടി സമ്മതമൂളി. അങ്ങനെ അത് 20 തവണ മരത്തിന് ചുറ്റും ഓടി. അത് 20 തവണ മരത്തിന് ചുറ്റും ഓടിയതുകൊണ്ട് ആ തന്ത്രി മരത്തിൽ പിണഞ്ഞു. ആ മുയൽക്കുട്ടിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അത് ആ തന്ത്രി പൊട്ടിച്ചു പുറത്തു വരാൻ ശ്രമിച്ചു. ആ മുയൽക്കുട്ടി ഒന്നനങ്ങിയാൽ അതിന്റെ കഴുത്ത് തന്നെ മുറിഞ്ഞു പോകുമായിരുന്നു. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ തന്നെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞ് സംഗീതജ്ഞൻ മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും ആ ചെന്നായ വളരെ ബുദ്ധിമുട്ടി ആ മരത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് എങ്ങനെയോ അതിൽ നിന്നും സ്വതന്ത്രനായി. ആ മരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ചെന്നായ വല്ലാതെ കോപിഷ്ടനായിരുന്നു. അത് ആ സംഗീതജ്ഞനെ പിന്തുടർന്ന് ചെന്നു. അയാളെ തുണ്ടം തുണ്ടമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പോയത്. ചെന്നായ ഓടുന്നത് കണ്ട കുറുനരി അതിനോട് സഹായം അഭ്യർത്ഥിച്ചു. ദയവ് ചെയ്ത് എന്നെയും സഹായിക്കണേ എന്ന് അപേക്ഷിച്ചു. നോക്കൂ ചെന്നായി, എന്നെ നീ സഹായിക്കണം. ആ സംഗീതജ്ഞൻ എന്നെ പറ്റിച്ചിരിക്കുക. ആ ചെന്നായ ആ കുറ്റിച്ചെടികൾ മുറിച്ചു മാറ്റി വളരെ ബുദ്ധിമുട്ടി ആ കുറുനരിയെ പുറത്തേക്കെടുത്തു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി സംഗീതജ്ഞനോട് പകരം വീട്ടാനായി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് അവർ കെട്ടിയിട്ടിരിക്കുന്ന മുയൽക്കുട്ടിയെ കണ്ടു. അവരതിനെയും സ്വതന്ത്രനാക്കി. അങ്ങനെ അവരെല്ലാവരും കൂടി ഒത്തുചേർന്നു. ആ സംഗീതജ്ഞൻ വീണ്ടും വാദ്യോപകരണം വായിച്ചുകൊണ്ട് നടന്നു പോവുകയായിരുന്നു. പക്ഷേ ഇത്തവണ അപ്രതീക്ഷിതമായി അയാളുടെ വായന ഒരു മരം വെട്ടുകാരനാണ് കേട്ടത്. ആ മരം വെട്ടുകാരൻ സംഗീതത്തിൽ ആകൃഷ്ടനായി. അയാൾ മരം വെട്ടുന്നത് നിർത്തിയിട്ട് തന്റെ കോടാലിയും കയ്യിൽ പിടിച്ചുകൊണ്ട് സംഗീതം കേൾക്കാനായി വന്നു. അവസാനമായി എന്റെ സുഹൃത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ ഒരു മനുഷ്യനെയാണ് പ്രതീക്ഷിച്ചത്, മൃഗത്തിനെയല്ല. ആ സന്തോഷത്തിൽ അയാൾ കൂടുതൽ മികവോടെ വാദ്യോപകരണം വായിക്കാൻ തുടങ്ങി. ആ പാവം മരം വെട്ടുകാരൻ അതിൽ ലയിച്ചങ്ങനെ നിന്നു. അയാൾക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. അയാൾ ആ സംഗീതത്തിൽ മയങ്ങി നിൽക്കുമ്പോൾ ചെന്നായയും കുറുനരിയും മുയൽക്കുട്ടിയും കൂടി അവിടെ വന്നു. അവ മൂന്നും എന്തോ ഒരു പദ്ധതിയുമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ അയാൾ തന്റെ കോടാലിയെടുത്ത് ആ സംഗീതജ്ഞന്റെ മുന്നിൽ വെച്ചിട്ട് ധൈര്യത്തോടെ പറഞ്ഞു, ഈ സംഗീതജ്ഞനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് എന്നെ കടന്നു മാത്രമേ പറ്റൂ. അയാൾ ഇങ്ങനെ പറയുന്ന ശബ്ദം കേട്ടപ്പോൾ ആ മൃഗങ്ങളെല്ലാം കൂടി ഭയന്ന് കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി. ആ സംഗീതജ്ഞൻ വീണ്ടും സന്തോഷത്തോടുകൂടി വാദ്യോപകരണം വായിച്ചു. അങ്ങനെ അയാൾ കുറെ കാലം ജീവിച്ചു. The end. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.